ആറാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവരും വീട്ടിൽ സുഖമാണല്ലോ എങ്ങനെ കറങ്ങി നടക്കുന്നില്ലല്ലോ ഇല്ല അല്ലേ എല്ലാവരും വീട്ടിൽ സേഫാണ് അല്ലേ സ്റ്റേ ഹോം സ്റ്റേ സേഫ് ഓക്കെ നല്ല കുട്ടികൾ എങ്ങനെയുണ്ട് സാമൂഹ്യശാസ്ത്രം പഠിക്കാൻ എളുപ്പമാണോ എളുപ്പമാണല്ലേ രണ്ടാമത്തെ ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു തുടങ്ങിയില്ലേ രണ്ടാമത്തെ ചാപ്റ്ററിന് തുടക്കം ഒന്നാമത്തെ ചാപ്റ്റർ എങ്ങനെയായിരുന്നു അത് ശരിക്കും ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ് രണ്ടാമത്തെ ചാപ്റ്റർ അല്ലേ ഒന്നാമത്തെ ചാപ്റ്റർ എന്താണ് ആ മിഡീവൽ ഇന്ത്യയെക്കുറിച്ചാണ് പഠിച്ചത് മിഡീവൽ ഇന്ത്യ ദ സെൻറ്റേഴ്സ് ഓഫ് പവർ അധികാര കേന്ദ്രങ്ങളെക്കുറിച്ചാണ് പഠിച്ചത് രണ്ടാമത്തെ യൂണിറ്റിലെത്തിയപ്പോൾ എന്താണ് അതുപോലെ തന്നെ മിഡ് ഈവൽ ഇന്ത്യയിലെ അവിടുത്തെ സൊസൈറ്റിയെക്കുറിച്ചും അവിടുത്തെ വിഭവങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ അവിടുത്തെ ട്രേഡിനെ കുറിച്ചുമാണ് നമ്മൾ പഠിച്ചത് സ്മിത ടീച്ചർ പഠിപ്പിച്ച് തുടങ്ങിയത് ഓർമ്മയുണ്ടോ എന്തിൽ നിന്ന് തുടങ്ങിയത് എന്താണ് ആ ഒരു ഓർമ്മക്കുറിപ്പിൽ നിന്നല്ലേ ആ ഓർമ്മക്കുറിപ്പ് ആരെഴുതിയതായിരുന്നു ബാബർ ആ ബാബർ എഴുതിയ ആ ഒരു പേര് പറഞ്ഞല്ലേ ടീച്ചർ എന്തായിരുന്നു അത് ആ ബാബർ നാമ ബാബറിൻ്റെ ഓർമ്മക്കുറിപ്പിൽ നിന്നും എന്താണ് നിങ്ങൾ വായിച്ചെടുത്തത് ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും ഇന്ത്യയുടെ വിഭവങ്ങളെക്കുറിച്ചുമാണ് അല്ലേ അപ്പോൾ ഈ ഇന്ത്യയുടെ വിഭവങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ഈ വൈവിധ്യങ്ങളെക്കുറിച്ചും അറിഞ്ഞ ഒട്ടനവധി വിദേശീയർ എന്തു ചെയ്തു നമ്മുടെ രാജ്യത്തേക്ക് വന്നു ആ നമ്മുടെ രാജ്യത്തേക്ക് വന്ന് നമ്മുടെ ഈ വിഭവങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചുമൊക്കെ അവർ ഒരുപാട് കുറിപ്പുകൾ തയ്യാറാക്കി ആ കുറിപ്പുകൾ അത് അവരുടെ സഞ്ചാരക്കുറിപ്പുകളായിരുന്നു നമ്മളും കുറിപ്പുകൾ എഴുതാറുണ്ട് അല്ലേ നമ്മൾ യാത്രാവിരണം എഴുതാറല്ലേ എല്ലാ സ്ഥലങ്ങളെക്കുറിച്ചും വ്യക്തമായും എഴുതിയിട്ടുണ്ടാവും അല്ലേ ആ സ്ഥലങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ആ സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് ആ ആകർഷിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളുടെ യാത്രാക്കുറിപ്പിൽ നിങ്ങൾ എഴുതിയിട്ടുണ്ടാവും ഇതുപോലെ തന്നെ നമ്മുടെ മധ്യകാലഘട്ടത്ത് ഇന്ത്യയിലേക്ക് എത്തിയ ഈ സഞ്ചാരികളെല്ലാം തന്നെ നമ്മുടെ ഇന്ത്യയുടെ വൈവിധ്യങ്ങളെക്കുറിച്ചും വിഭവങ്ങളെക്കുറിച്ചും ഇവിടെ നടന്ന എല്ലാ സാമൂഹിക പശ്ചാത്തലങ്ങളെക്കുറിച്ചും അവർ എഴുതി അതാണ് സഞ്ചാരക്കുറിപ്പ് നമ്മളതിനെ ട്രാവലോഗ അല്ലേ സഞ്ചാരക്കുറിപ്പിൽ നിന്നും നമുക്ക് ഇന്ത്യയെക്കുറിച്ച് വളരെയധികം കാര്യങ്ങൾ വായിച്ചെടുക്കാൻ കഴിയും എന്ന് നമ്മൾ ചർച്ച ചെയ്തു അല്ലേ നമ്മൾ സോഷ്യൽ സയൻസ് ക്ലാസ്സിലായിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും സോഷ്യൽ സയൻസ് ക്ലാസ്സിലിരിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി ഒരു ചെറിയ ചരിത്രകാരനായിരിക്കും ഒരു കുട്ടി ചരിത്രകാരൻ ലിറ്റിൽ ഹിസ്റ്റോറിയൻ അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മൾ അന്വേഷിച്ച് മനസ്സിലാക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾക്ക് കിട്ടിയ മധ്യകാലഘട്ടത്തിലെ എല്ലാ സഞ്ചാരികളും എഴുതിയ ഓരോ പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ അവരുടെ സഞ്ചാരക്കുറിപ്പിൽ നിന്നും നമുക്ക് കിട്ടിയ വിവരങ്ങൾ നമുക്കെല്ലാം കൂടെ ചേർത്ത് ഒരു പട്ടികയിലേക്ക് മാറ്റിയാലോ ആ പട്ടിക നമ്മൾ സാധാരണ രചിക്കുന്നത് പോലെയുള്ള പട്ടികയല്ല ഈ ഒരു പട്ടിക വളരുന്ന പട്ടികയാണ് അതായത് ഒരു ഇവോൾവിംഗ് ടേബിളാണ് അപ്പോൾ നമുക്ക് ഇവിടെ ഇവിടെ എത്തിയ എല്ലാ സഞ്ചാരികളെക്കുറിച്ചും നമുക്ക് മധ്യകാല ഇന്ത്യയെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാക്കുന്നുണ്ട് അപ്പോൾ ഈ ഇവോൾവിംഗ് ടേബിളിൽ എന്തൊക്കെയായിരിക്കണം ഹെഡിങ് നമുക്കറിയാം ആദ്യം ആരാണ് ഇവിടെ എത്തിയ സഞ്ചാരി എവിടെ നിന്നാണ് ഈ സഞ്ചാരി എത്തിയത് ആരുടെ കാലത്താണ് ഈ സഞ്ചാരി എത്തിയത് ഈ സഞ്ചാരക്കുറിപ്പിൽ നിന്ന് നമുക്ക് എന്തൊക്കെ വിവരങ്ങളാണ് ശേഖരിക്കാൻ കഴിയുന്നത് അപ്പോൾ ഈ പട്ടിക നമ്മുടെ ക്ലാസ്സിൽ ആരംഭിക്കുന്നത് മുതൽ ക്ലാസ് വരെ ഈ പട്ടിക വളർന്നുകൊണ്ടേയിരിക്കും കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ടീച്ചർ രണ്ട് പേരെക്കുറിച്ച് പഠിപ്പിച്ചു രണ്ട് സഞ്ചാരികളെ കുറിച്ച് പറഞ്ഞു അതിലൊന്നാമത്തെ സഞ്ചാരി ആരായിരുന്നു അൽബറൂനി അല്ലേ അൽബറൂനി എവിടെ നിന്നാണ് വന്നത് മധ്യേഷ്യയിൽ നിന്നാണ് അപ്പോൾ നമ്മൾ ആ പട്ടികയിൽ ചേർക്കാമല്ലോ മധ്യേഷ്യയിൽ എവിടെയാണെന്നറിയാമോ അതെ ഉസ്ബെക്കിസ്ഥാൻ ആരുടെ കാലഘട്ടത്താണ് വന്നതെന്ന് അറിയാമോ ടീച്ചർ പറഞ്ഞിട്ടുണ്ട് ആരുടെ കാലത്താണ് സന്തനത്ത് കാലത്താണ് എന്താണ് അതിനകത്ത് പ്രധാനമായിട്ടും നമ്മൾ വായിച്ചെടുത്തത് അതെ മധ്യകാലഘട്ടത്തിലെ തൊഴിലുകളെ കുറിച്ചും അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിലെ നികുതി സമ്പ്രദായങ്ങളെക്കുറിച്ചുമായിരുന്നു പിന്നെ ടീച്ചർ ഓർമ്മിപ്പിച്ചത് ഏതായിരുന്നു നിക്കോള കോണ്ടിയെക്കുറിച്ചായിരുന്നു അല്ലേ നിക്കോളക്കോണ്ടി എവിടെ നിന്നാണ് വന്നത് എവിടെ നിന്നാണ് ആ ഇറ്റലിയിൽ നിന്നാണ് വന്നത് അല്ലേ ഇറ്റലിയിൽ നിന്ന് ആരുടെ ഭരണകാലത്ത് എത്തിയെന്ന് അറിയാമോ ആ ദക്ഷിണേന്ത്യയിലെ വിജയനഗര സാമ്രാജ്യം വളരെ ശക്തമായിരുന്ന സമയത്താണ് നിക്കോള കോണ്ടി ഇന്ത്യയിലേക്ക് എത്തുന്നത് അദ്ദേഹത്തിൻ്റെ യാത്രാ വിവരണത്തിൽ നിന്നും നമുക്ക് എന്ത് വിവരമാണ് കിട്ടുന്നത് ഇന്ത്യയുടെ ആ കാലഘട്ടത്തെ വാണിജ്യത്തെക്കുറിച്ചാണ് നമുക്ക് പ്രധാനമായും വിവരങ്ങൾ ലഭ്യമാകുന്നത് അപ്പോൾ ഈ രണ്ട് വ്യക്തികളും മധ്യകാലഘട്ടവുമായി ബന്ധിപ്പിച്ച് ഒട്ടനവധി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അത് എല്ലാം വിശദീകരിച്ച് സ്മിത ടീച്ചർ നമുക്ക് പറഞ്ഞു തരികയും ചെയ്തു അല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ഒരു സഞ്ചാരിയിലേക്ക് പോയാലോ ആ സഞ്ചാരിയുടെ ചിത്രം ഓണറ്റിൽ കാണാം ഒന്ന് ശ്രദ്ധിച്ചേ ആരാണ് ഈ സഞ്ചാരി ഒരാളല്ലേ കേട്ടോ രണ്ടു പേരുടെ ചിത്രങ്ങൾ നമുക്ക് കാണാം ആരായിരിക്കാം ഈ സഞ്ചാരികൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് ആരാണെന്ന് തോന്നുന്നു ഒരാൾ വന്നത് മൊറോക്കോയിൽ നിന്നാണ് മറ്റൊരാൾ വന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് മൊറോക്കോയിൽ നിന്ന് വന്ന വ്യക്തി സൽത്തനത്ത് ഭരണകാലത്തായി എത്തിയത് എന്നാൽ ഇംഗ്ലണ്ടിൽ നിന്ന് വന്ന സഞ്ചാരി എപ്പോൾ എത്തിയെന്ന് അറിയാമോ മുഗൾ ഭരണകാലഘട്ടത്താണ് അപ്പോൾ പറയാമോ ആരാണ് ഈ രണ്ട് വ്യക്തികളെന്ന് ആ ചിത്രം കണ്ടപ്പോൾ മൊറോക്കോ ഒരു ഒരാഫ്രിക്കൻ കൺട്രിയാണ് അപ്പോൾ ആഫ്രിക്കൻ പ്രദേശങ്ങളിൽ ഉള്ള വ്യക്തി ആ ചിത്രം കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നി വേണമെങ്കിൽ തൊട്ട് കാണിക്കാമെന്നൊക്കെ തോന്നുന്നു അല്ലേ പേര് പറയാൻ കഴിയുന്നില്ല മൊറോക്കോയിൽ നിന്ന് വന്ന വ്യക്തി ആ ചിത്രത്തിൽ നോക്കൂ അദ്ദേഹമാണ് ഇബ്നു ബെത്തുത്ത ഇബ്ൻ ബെത്തുത്ത തൊട്ടടുത്ത് ഇംഗ്ലീഷുകാരൻ ആരാണെന്നറിയാമോ റാൽഫ് ഫിറ്റ്സ് ഇവരെന്താണ് നമ്മോട് സംസാരിക്കുന്നത് നമ്മളെല്ലാം ആരാണെന്നാണ് ഞാൻ പറഞ്ഞത് നമ്മളെല്ലാം ലിറ്റിൽ ഹിസ്റ്റോറിയൻസാണ് നമ്മൾ ചരിത്രം എന്തു ചെയ്യാൻ പോകുന്നത് വായിച്ചെടുക്കാൻ പോവുകയാണ് അപ്പോൾ നമ്മുടെ ഇബിൻ ബത്തൂത്ത തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പോകുന്നു വായിസ് കേട്ടാലോ നമുക്ക് ഒന്ന് വായിക്കാം വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളാണ് ഇന്ത്യയിലുള്ളത് നഗരങ്ങളുടെ തെരുവോരങ്ങൾ വൈവിധ്യമാർന്ന ഉൽപ്പന്നങ്ങളുടെ കമ്പോളങ്ങളാണ് വർണ്ണാഭമായ പട്ടണങ്ങളാണ് ഡൽഹിയും ദൌലതാബാദും ദ ടൗൺസ് ഇൻ ഇന്ത്യ ആർ ഹൈലി പോപ്പുലേസ് ആൻഡ് വെൽത്തി ദ സ്ട്രീറ്റ്സ് ഓഫ് ദ സിറ്റീസ് വെയർ ഫ്ലഡ് വിത്ത് ഡൈവേഴ്സ് ഗുഡ്സ് ഡൽഹി ആൻഡ് ദൌലതാബാദ് ആർ കളർഫുൾ സിറ്റീസ് എൻ്റെ പ്രിയപ്പെട്ട കുട്ടി ചരിത്രകാരന്മാരെ ചരിത്രകാരികളെ ഇബൻ ബത്തൂത്ത തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയാണ് ആ വലിയ ജനസംഖ്യയും നിറഞ്ഞ സമ്പത്തുമുള്ള നഗരങ്ങളായിരുന്നു മധ്യകാല ഇന്ത്യയിലുണ്ടായിരുന്നത് വർണ്ണാഭമായ പട്ടണങ്ങളായിരുന്നു ഡൽഹിയും ദൗലതാബാദും ഇത് ഇബനു ബെത്തുത്ത തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണല്ലേ ഇനി ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫിച്ച് എന്താ പറഞ്ഞതെന്ന് കേൾക്കാം ആഗ്രയും ഫത്തേപുർ സിക്രിയും അഹമ്മദാബാദും ലോകത്ത് തന്നെ വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതാണ് ഡൽഹി ആകട്ടെ വലുതും സമ്പന്നവുമായ നഗരവും ആഗ്ര ഫത്തേപുർ സിക്രി ആൻഡ് അഹമ്മദാബാദ് ആർ ബിഗർ ദാൻ ലണ്ടൻ ദ ബിഗസ്റ്റ് സിറ്റി ഇൻ ദ വേൾഡ് ഡൽഹി ഈസ് എ ബിഗ് ആൻഡ് വെൽത്തി സിറ്റി ഇംഗ്ലണ്ടിൽ നിന്നെത്തിയ സഞ്ചാരി എന്താ പറഞ്ഞിരിക്കുന്നത് ആഗ്ര ഫേപൂർ സിക്രി അലഹബാദ് എന്നീ നഗരങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ നഗരമായ ലണ്ടനേക്കാൾ വലുതായിരുന്നു എന്നാണ് അതോടൊപ്പം തന്നെ ഡൽഹി വളരെ സമ്പന്നവും വളരെയധികം ആകർഷകവുമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം മൊറോക്കൻ സഞ്ചാരിയായ ഇബൻ ബത്തൂത്തയും ഇംഗ്ലീഷ് സഞ്ചാരിയായ റാൽഫിച്ചും പറഞ്ഞിരിക്കുന്നത് ഇന്ത്യയിൽ രൂപം കൊണ്ട മധ്യകാലത്ത് രൂപം കൊണ്ട നഗരങ്ങളെക്കുറിച്ചാണ് ഈ നഗരങ്ങളെല്ലാം വളർന്നത് എവിടെ നിന്നാണ് മധ്യകാല ഇന്ത്യയിലെ ഉൽപ്പാദന കേന്ദ്രങ്ങളും കമ്പോളങ്ങളും കേന്ദ്രീകരിച്ചാണ് ഈ നഗരങ്ങളൊക്കെ വളർന്നു വന്നത് അങ്ങനെ വളർന്നു വന്ന നഗരങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ആ വളർന്നു വന്ന നഗരങ്ങളെക്കുറിച്ചുള്ള ഒരു മാപ്പ് നമുക്ക് കാണാം മാപ്പിലേക്കൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ എന്താണ് ആ നഗരങ്ങളുടെ പ്രത്യേകത അടയാളപ്പെടുത്തിയ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇന്ത്യയുടെ ഏത് ഭാഗത്താണ് ഈ നഗരങ്ങളെല്ലാം രൂപപ്പെട്ടിരിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം ഈ തീരങ്ങളിൽ തന്നെ ഇങ്ങനെ നഗരങ്ങൾ രൂപപ്പെടുക അപ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ മറ്റു വിദേശികൾക്കെല്ലാം ഇന്ത്യയിലേക്ക് കടന്നു വരാൻ ഏറ്റവും എളുപ്പം കടൽ മാർഗമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ കടലിൻ്റെ തീരങ്ങളിൽ വളരെയധികം തുറമുഖങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതയാണ് വിദേശികളെ എല്ലാവരെയും ഇന്ത്യയിലേക്ക് അടുപ്പിച്ചത് എന്താ പ്രത്യേകത ഇന്ത്യയുടെ കിഴക്ക് ബംഗാൾ ഉൾക്കടൽ പടിഞ്ഞാറ് അറേബ്യൻ കടൽ ഇന്ത്യയുടെ തെക്ക് ഭാഗത്തോ ഇന്ത്യൻ മഹാസമുദ്രം ഇത് നമുക്ക് ലഭിച്ചിട്ടുള്ള ഒരു വലിയ അനു അനുഗ്രഹമാണ് അങ്ങനെ നമ്മുടെ എല്ലാ വാണിജ്യ കേന്ദ്രങ്ങളും വളരെ പെട്ടെന്ന് വികസിക്കാൻ കാരണമായി മാറി അപ്പോൾ നമുക്കൊരു പട്ടിക പൂർത്തിയാക്കേണ്ടതുണ്ട് ആ പട്ടികയിൽ ഒന്നാമത്തെ കോളത്തിൽ നമ്മുടെ മധ്യകാല ഇന്ത്യയിലെ വാണിജ്യ കേന്ദ്രങ്ങളുടെ പേരാണ് എഴുതേണ്ടത് രണ്ടാമത്തെ കോളത്തിൽ എഴുതേണ്ടത് ഈ വാണിജ്യ കേന്ദ്രങ്ങളെല്ലാം ഇന്ന് ഏത് സംസ്ഥാനത്തിലാണെന്നാണ് കണ്ടെത്തേണ്ടത് അതിന് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനം നമ്മുടെ പുസ്തകത്തിലെ തന്നെ അതേ വലിപ്പമുള്ള സംസ്ഥാനങ്ങൾ അടയാളപ്പെടുത്തിയ ഒരു മാപ്പ് എടുക്കുക ആ മാപ്പ് ഒരു ട്രാൻസ്പെരൻറ്റ് ഷീറ്റാ ഷീറ്റിലേക്ക് വരച്ച് ചേർക്കുക ആ വരച്ച് കിട്ടുന്ന ആ പുതിയ മാപ്പിനെ നമുക്ക് എന്ത് ചെയ്യാം ഈ പുസ്തകത്തിൻ്റെ പുറത്തേക്ക് വയ്ക്കാം പുറത്ത് വയ്ക്കുമ്പോൾ ഈ കാണുന്ന എല്ലാ കേന്ദ്രങ്ങളും വാണിജ്യ കേന്ദ്രങ്ങളും ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അങ്ങനെ നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാം മറ്റൊരു രീതി ഉണ്ടല്ലോ നമ്മൾ ഇൻ്റർനെറ്റുകളൊക്കെ നോക്കാറില്ലേ അതിലേക്ക് ഈ സ്ഥലം ഒന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞതിന് ശേഷം ഒന്ന് നോക്കി നോക്കൂ കൃത്യമായും നമുക്ക് ആ സംസ്ഥാനം അറിയാൻ കഴിയും അങ്ങനെയും നമുക്ക് ഈ പട്ടിക പൂർത്തിയാക്കാൻ പറ്റും അപ്പോൾ ആ പ്രവർത്തനം കഴിഞ്ഞാൽ ആ പ്രവർത്തനം നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോയിലേക്ക് മാറ്റണം സാമൂഹ്യശാസ്ത്ര ക്ലാസ്സിൽ പോർട്ട്ഫോളിയോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ എല്ലാവരും അത് പോർട്ട്ഫോളിയോയിൽ മാറ്റിയതിന് ശേഷം ഒരു കാര്യം കൂടെ നിങ്ങൾ ചെയ്യണം അതായത് ഈ വാണിജ്യ കേന്ദ്രങ്ങളൊക്കെ അടയാളപ്പെടുത്തിയ മാപ്പ് ഉണ്ടല്ലോ ഈ മാപ്പ് ഒരു എ ഫോർ സൈസ് ഷീറ്റിൽ നന്നായിട്ട് വരയ്ക്കണം വരച്ചതിന് ശേഷം ഈ സ്ഥലങ്ങളെല്ലാം നമ്മൾ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കണം ഈ അടയാളപ്പെടുത്തി വയ്ക്കുന്ന ഈ പേപ്പറും കൃത്യമായും നമ്മുടെ പോർട്ട്ഫോളിയോയിലേക്ക് മാറ്റിവെക്കുക അതോടൊപ്പം തന്നെ ഈ രണ്ട് പ്രവർത്തനങ്ങളും നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങളുടെ ടീച്ചർക്ക് അയച്ചു കൊടുക്കുകയും വേണം അയച്ചു കൊടുക്കുമല്ലോ അപ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കിയ ഒരു ടേബിളുണ്ടല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ എന്തായിരുന്നു അത് ഇവോൾവിംഗ് ടേബിൾ അല്ലേ വളർന്നു വരുന്ന ഒരു ടേബിൾ ആ ടേബിളിലേക്ക് നമ്മൾ പഠിച്ച ഈ രണ്ട് സഞ്ചാരികളെ ഉൾപ്പെടുത്തണ്ടേ ഉൾപ്പെടുത്തണം എല്ലാ ടേബ് ആ ടേബിളിലേക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും നമ്മൾ ചർച്ച ചെയ്തു കഴിഞ്ഞു അപ്പോൾ ഈ രണ്ട് സഞ്ചാരികളെയും കൂടെ നിങ്ങൾ ആ ടേബിളിലേക്ക് കൂട്ടിച്ചേർക്കണം ചേർക്കുമല്ലോ മധ്യകാല ഇന്ത്യയിലെത്തിയ മറ്റൊരു സഞ്ചാരിയെക്കുറിച്ച് നമുക്ക് പഠിച്ചാലോ ഇദ്ദേഹം വന്നിരിക്കുന്നത് ഫ്രാൻസിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് മധ്യകാലഘട്ടത്തെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ് ബർണിയർ പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് കേട്ടാലോ ഖാർഖാനകൾ പ്രവർത്തിക്കുന്ന വലിയ മുറികൾ പല സ്ഥലങ്ങളിലും കാണുന്നുണ്ട് ഒരു മുറിയിൽ മേൽനോട്ടക്കാരന് കീഴിൽ ചിത്രത്തുന്നൽ നടത്തുന്നവരെ കാണാം മറ്റൊന്നിൽ സ്വർണ്ണപ്പണി എടുക്കുന്നവരെ ചായം പൂശുന്നവരും ചെരുപ്പുണ്ടാക്കുന്നവരും വെവ്വേറെ മുറികളിൽ പണിയെടുക്കുന്നുണ്ട് ബിഗ് റൂംസ് വെയർ കാർഖാനാസ് ഫങ്ഷൻ ആർ ഫൗണ്ട് ഇൻ മെനി പ്ലേസസ് എംബ്രോയ്ഡറേഴ്സ് വർക്കിംഗ് അണ്ടർ എ സുപ്പീരിയർ ആർ ഫൗണ്ട് ഇൻ വൺ റൂം ഗോൾഡ് സ്മിത്സ് ഇൻ അനദർ ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് വർക്ക് ഇൻ ഡിഫറൻ്റ് റൂംസ് ബെർണിയർ തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത് ആ കാലഘട്ടത്തെ തൊഴിൽ കേന്ദ്രങ്ങളെക്കുറിച്ചും തൊഴിൽ കൂട്ടങ്ങളെക്കുറിച്ചുമൊക്കെയാണ് അല്ലേ ഈ കേന്ദ്രങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ഈ തൊഴിൽ കൂട്ടങ്ങൾക്ക് അവരൊരു പ്രത്യേക പേരിലാണ് വിളിച്ചത് എന്തായിരുന്നു അത് കാർഖാനകൾ ഈ കാർഖാനകളുടെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ അവിടെ ഓരോ മുറികളിലും ഓരോ തൊഴിൽ കൂട്ടങ്ങളുണ്ടാവും ഈ തൊഴിൽ കൂട്ടങ്ങളെല്ലാം കൂടെ ചേർന്നതാണ് ഒരു കാർഖാന എന്ന് പറയുന്നത് ഓരോ തൊഴിൽ കൂട്ടത്തിലും ഒരു നോട്ടക്കാരനുണ്ടാവും അങ്ങനെയാണ് ഈ തൊഴിൽ കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത് ആർക്കു വേണ്ടിയാണ് ഈ തൊഴിൽ കൂട്ടങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രധാനമായും മുഗൾ രാജ്യത്തിലെ രാജാക്കന്മാർക്കും പ്രഭുക്കന്മാർക്കും ആവശ്യമായ വസ്തുവകൾ നിർമ്മിച്ച് അവർ കൊട്ടാരങ്ങളിൽ എത്തിക്കുകയാണ് ചെയ്യുന്നത് എന്താണ് കാർഖാനകൾ മുഗൾ രാജാക്കന്മാരുടെയും പ്രഭുക്കന്മാരുടെയും കൊട്ടാരങ്ങളിലേക്കാവശ്യമായ വസ്തുക്കൾ നിർമ്മിച്ച് വിതരണം ചെയ്യുന്ന കേന്ദ്രങ്ങളാണ് കാർഖാനകൾ കാർഖാനാസ് വെയർ ദ സെൻറ്റേഴ്സ് ദാറ്റ് പ്രൊഡ്യൂസ്ഡ് ആൻഡ് സപ്ലൈഡ് ഗുഡ്സ് ഫോർ ദ പാലസസ് ഓഫ് ദ മുഗൾ കിങ്സ് ആൻഡ് നോബൽസ് ബെർണിയർ തൻ്റെ സഞ്ചാരക്കുറിപ്പിൽ എന്താ പറഞ്ഞിരിക്കുന്നത് തൊഴിൽ കേന്ദ്രങ്ങളെയും തൊഴിൽ വിഭാഗങ്ങളെയും കുറിച്ചാണ് എന്തൊക്കെയായിരുന്നു അവിടെ ഉണ്ടായിരുന്ന തൊഴിൽ കൂട്ടങ്ങൾ ചിത്രം തുന്നവർ സ്വർണപ്പണിക്കാർ ചായം പൂശുന്നവർ ചെരുപ്പ് നിർമ്മിക്കുന്നവർ എംബ്രോയ്ഡറേഴ്സ് ഗോൾഡ് സ്മിത്സ് ഡയേഴ്സ് ആൻഡ് കോബ്ലേഴ്സ് നമ്മുടെ വളരുന്ന പട്ടികയുണ്ടല്ലോ ആ പട്ടികയിലേക്ക് ഈ ബർണറുടെ കാര്യങ്ങളും ചേർക്കുമല്ലോ മുഗൾ ഭരണകാലത്ത് മധ്യേന്ത്യ സന്ദർശിച്ച മറ്റൊരു ഫ്രഞ്ച് സഞ്ചാരിയാണ് ടവർണിയർ അദ്ദേഹം എന്താണ് മധ്യ മധ്യേന്ത്യയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കാം ഇന്ത്യയിലെ ഓരോ സ്ഥലങ്ങളിലെയും ജനങ്ങളുടെ ജീവിത രീതിക്കും വസ്ത്രധാരണത്തിനും ഭക്ഷണരീതിക്കും കാര്യമായ വ്യത്യാസങ്ങളുണ്ട് ആവശ്യത്തിലേറെ വർണ്ണപ്പൊലിമയുള്ള വസ്ത്രം ധരിക്കുന്നവരെയും നാമമാത്രമായ വസ്ത്രം ധരിക്കുന്നവരെയും ഇവിടെ കണ്ടു ദ ലൈഫ് സ്റ്റൈൽ ഡ്രസ്സിങ് ആൻഡ് ഫുഡ് ഹാബിറ്റ്സ് ആർ എക്സ്റ്റെൻസീവ്ലി വേറീഡ് അക്രോസ് ഇന്ത്യ എക്സ്ട്രാ വെഗൻലി കളർഫുള്ളി ഡ്രസ്ഡ് പീപ്പിൾ ആൻഡ് ദോസ് പേഴ്സലി ക്ലാഡ് വെയർ ഓൾസോ ഫൗണ്ട് ഹിയർ രാജാക്കന്മാർ പ്രഭുക്കന്മാർ പുരോഹിതന്മാർ ഉദ്യോഗസ്ഥന്മാർ എന്നിവരായിരുന്നു സമൂഹത്തിലെ ഉയർന്ന പദവികൾ അനുഭവിച്ചിരുന്നത് കൈത്തൊഴിലുകാരും കൃഷിക്കാരുമായിരുന്നു സമൂഹത്തിലെ ഏറ്റവും താഴ്ന്നതട്ടിലുണ്ടായിരുന്നവർ ഓരോ ജാതിയിൽപ്പെട്ടവർക്കും അവരവർക്ക് അവരുടേതായ അനുഷ്ഠാനങ്ങളുണ്ടായിരുന്നു സതി ശൈശവിവാഹം എന്നീ സാമൂഹിക അനാചാരങ്ങൾ നിലനിന്നിരുന്നു മധ്യകാല ഇന്ത്യയിലെ നിലനിന്നിരുന്ന സാമൂഹിക പരിമിതികളാണ് നമ്മൾ ചർച്ച ചെയ്തത് ഇത് പൂർണ്ണമായും നമുക്ക് നൽകുന്നത് ടവർനീറാണ് ടവർനീരെ കുറിച്ചുള്ള വിവരങ്ങളും നമുക്ക് പട്ടികയിൽ ചേർക്കണ്ടേ പഴയ പട്ടികയിലേക്ക് വർണരുടെ വിവരങ്ങളും കൂട്ടിച്ചേർക്കൂ മോണിറ്ററിലേക്ക് നോക്കൂ ആരാണ് ആ ചിത്രത്തിൽ കാണുന്നത് സൽത്തനത്ത് ഭരണകാലത്ത് ജീവിച്ചിരുന്ന ഒരു കവിയാണ് ആരാണെന്നറിയാമോ അദ്ദേഹം അദ്ദേഹമാണ് അമീർ ഖുസ്രു മധ്യകാലഘട്ടത്തെക്കുറിച്ച് അദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് നമുക്കൊന്ന് കേട്ടാലോ നമ്മൾ ഇന്ത്യക്കാർക്ക് ഏത് ഭാഷയിലും സംസാരിക്കാനാകും എന്നാൽ മറ്റുള്ളവർക്ക് നമ്മുടെ ഭാഷ വഴങ്ങാൻ ബുദ്ധിമുട്ടാണ് വിജ്ഞാന സമ്പാദനത്തിന് മറ്റുള്ള രാജ്യങ്ങളിലേക്ക് ഇന്ത്യക്കാർ പോകുന്നില്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ളവർ ഇന്ത്യയിലേക്ക് വരികയാണ് ചതുരംഗം പഞ്ചതന്ത്രം കഥകൾ സംഖ്യാശാസ്ത്രം എന്നിവ ലോകത്തിന് ഇന്ത്യ നൽകിയ സംഭാവനകളാണ് വി ദ ഇന്ത്യൻസ് ക്യാൻ സ്പീക്ക് എൻ എ ലാംഗ്വേജ് ബട്ട് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഫോർ അതേഴ്സ് ടു മാസ്റ്റർ അവർ

എന്തൊക്കെ വൈജ്ഞാനിക പുരോഗതിയാണ് മധ്യകാല ഇന്ത്യയ്ക്ക് ഉണ്ടായിരുന്നത് ഇന്ത്യയിലേക്ക് മറ്റുള്ള വിദേശികർ വിജ്ഞാനം തേടിയെത്തിയിരുന്നു എന്നാൽ ഇന്ത്യയിൽ നിന്ന് ആരും തന്നെ വിജ്ഞാനം തേടി മറ്റു സ്ഥലങ്ങളിലേക്ക് പോയിരുന്നില്ല മധ്യകാല ഇന്ത്യയിൽ നിരവധി വിദ്യാകേന്ദ്രങ്ങളുണ്ടായിരുന്നു ഈ കേന്ദ്രങ്ങളിലേക്ക് വിദേശികളായ വിദ്യാർത്ഥികൾ ഒട്ടനവധി വന്നിരുന്നു നളന്ദ നളന്ത സർവകലാശാലിട്ടുണ്ടല്ലോ ഇതുകൂടാതെ ബനാറസ് കാഞ്ചി ലാഹോർ മുതലായ അനേകം വിദ്യാകേന്ദ്രങ്ങൾ ഇന്ത്യയിൽ വികസിച്ചു വന്നിരുന്നു ജ്യോതിശാസ്ത്രം ഗണിതശാസ്ത്രം എന്നിവ വളരെയധികം പുരോഗതി നേടിയിരുന്നു ഭാസ്കരാചാര്യർ രചിച്ച ലീലാവതി എന്ന പുസ്തകം ഏറ്റവും പ്രശസ്തമായിരുന്നു പേർഷ്യൻ ഭാഷയിലേക്ക് നിരവധി കൃതികൾ തർജ്ജമ ചെയ്തിരുന്നു ജയ്പൂർ ഡൽഹി ഉജ്ജയിനി ബനാറസ് എന്നിവിടങ്ങളിൽ വാനനിരീക്ഷണ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചിരുന്നു അങ്ങനെ മധ്യകാലഘട്ടത്ത് വൈജ്ഞാനിക മേഖല ഏറ്റവും കൂടുതൽ വികസിച്ചിരുന്നു നമ്മൾ ഈ യൂണിറ്റിൽ പ്രധാനമായും എട്ട് പേരെ പരിചയപ്പെട്ടു ആറ് സഞ്ചാരികളെക്കുറിച്ചും ബാബർന ഭരണാധികാരിയെക്കുറിച്ചും അമീർ ഖുസ്രു എന്ന കവിയെക്കുറിച്ചും നമ്മൾ പഠിച്ചു ഈ എട്ട് ചിത്രങ്ങളും ശേഖരിക്കുകയും ആ എട്ട് ചിത്രങ്ങളുടെയും അടിഭാഗത്തായി കൃത്യമായും നമ്മൾ മനസ്സിലാക്കിയ വിവരങ്ങൾ ഒരു കുറിപ്പായി നിങ്ങൾ എഴുതി തയ്യാറാക്കണം എഴുതി തയ്യാറാക്കുന്ന ഈ ആൽബം നിങ്ങൾ നിങ്ങളുടെ അധ്യാപികയ്ക്ക് അയക്കാൻ ശ്രദ്ധിക്കുമല്ലോ ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർത്തിയാകുകയാണ് എല്ലാവർക്കും നമസ്കാരം